നമസ്കാരം. ജനയുഗം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളോടൊപ്പം അഭിനയിച്ച നടിയാണ് ഉർവശി. എന്നാൽ 90കൾക്ക് ശേഷം എന്തുകൊണ്ടാണ് താൻ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും നായികയായി സിനിമകളിൽ അഭിനയിച്ചില്ലെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം. 90കൾക്ക് ശേഷം ഞാൻ ഇരുവരുടെ നായികയായി അങ്ങനെ വന്നില്ല. കാരണം ആ സമയം അവർ സൂപ്പർ താരം എന്ന ഇമേജിലേക്ക് മാറിയിരുന്നു. അങ്ങനെയുള്ള അവരുടെ സിനിമയിൽ ഹീറോ ആകും ആ സിനിമയെ നിയന്ത്രിക്കുന്നത്. നായികയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടാകില്ല. എനിക്കാണെങ്കിൽ ഫീമെയിൽ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒത്തിരി സിനിമകൾ വരാനും തുടങ്ങി. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയും മോഹൻലാലിൻ്റെയും സിനിമയിലേക്ക് മനഃപൂർവ്വം വരാതിരുന്നതാണ്. മമ്മൂട്ടിയും മോഹൻലാലും വന്നത് മുതലാണ് സിനിമയിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നത്. അതിനു മുൻപുള്ള കളർ ചിത്രങ്ങളിലൊക്കെ സെക്സ് പ്രധാന വിഷയമായി കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് മമ്മൂട്ടി നായകനായ സിനിമ വന്നത് മുതൽ അതിനൊക്കെ നല്ല മാറ്റം വന്നു. കുടുംബ പ്രേക്ഷകർ ഒന്നിച്ചിരുന്ന് നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയായിരുന്നു അതൊക്കെയെന്ന് ഉർവശി വ്യക്തമാക്കി. അഡാർ ലവ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ തന്നെ ലക്ഷക്കണക്കിന് ആരാധകരെ നേടിയ താരമാണ് പ്രിയ പ്രകാശ് വാര്യർ. ഉമർ ലുലു സംവിധാനം ചെയ്ത ചിത്രത്തിൽ കണ്ണുറുക്കൽ സീനാണ് താരത്തെ അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധേയമാക്കിയത്. മില്യൺ കണക്കിന് ഫോളോവേഴ്സിനെ പ്രിയ വാര്യർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലഭിച്ചു. പാട്ടിനൊപ്പം നടി സോഷ്യൽ മീഡിയയിലും സജീവമാണ്. അഡാർ ലവിന് പിന്നാലെ ബോളിവുഡിലും കന്നഡയിലുമെല്ലാം അരങ്ങേറ്റം കുറിച്ചിരുന്നു താരം. താരത്തിന്റെ ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുണ്ട്. ഇടയ്ക്കൊരു ഇടവേള ഉണ്ടായെങ്കിലും പിന്നീട് വീണ്ടും തിരിച്ചെത്തിയിരുന്നു താരം. ഇത്തവണ ഒരു ഫോട്ടോഷൂട്ടിനിടെ എടുത്ത ചിത്രങ്ങളാണ് നടി പങ്കുവച്ചിരിക്കുന്നത്. കറുപ്പ് വസ്ത്രമണിഞ്ഞ താരം ബോൾഡ് ലുക്കിലാണ് ഉള്ളത്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷത്തിൽ എടുത്ത ചിത്രത്തിന് താഴെ ക്യാപ്ഷനിൽ നാണം വരുന്നു എന്നാണ് പ്രിയ കുറിച്ചത്. രണ്ടാമത്തെ ചിത്രത്തിൽ പോസ് ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുതിയ വർഷത്തിൽ തന്റെ പ്രതിജ്ഞയും നടി ആരാധകരോട് പങ്കുവച്ചിരുന്നു. മലയാളത്തിന്റെ ഇതിഹാസ താരമായാണ് മമ്മൂട്ടിയെ വിശേഷിപ്പിക്കാറുള്ളത്. തുടക്കത്തിൽ മികച്ച അവസരങ്ങൾ ലഭിച്ചിരുന്നില്ലെങ്കിലും പിന്നീട് താരത്തിന്റെ കരിയർ തന്നെ മാറിമറിയുകയായിരുന്നു. ഇപ്പോഴിതാ മമ്മൂട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മല്ലിക സുകുമാരൻ. മമ്മൂട്ടിയുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നു സുകുമാരന്. തിരിച്ച് സുഗുവേട്ടനുമായി നല്ല ബന്ധവും മമ്മൂട്ടിക്കും ഉണ്ടായിരുന്നു. സ്ഫോടനം എന്ന ചിത്രത്തിലാണ് അവരെയെല്ലാം ആദ്യമായി ഒരുമിച്ച് കാണുന്നത്. സുഗുവേട്ടനും ഇപ്പോൾ പൃഥ്വിരാജനുമൊക്കെ ഉള്ളൊരു പേരുണ്ട്. അധികം സംസാരിക്കത്തില്ല, കുറച്ച് ജാടയാണ്, അഹങ്കാരിയാണ്, ധിക്കാരിയാണ് എന്നൊക്കെ. അല്ല, അധികം സംസാരിച്ചിട്ട് പിന്നിൽ നിന്നും കുത്തുന്നവരെക്കാൾ എത്രയോ ഭേദമാണ് അധികം സംസാരിക്കാതെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു. മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഉള്ളിൽ വ്യക്തിബന്ധവും സ്നേഹബന്ധവും ഒക്കെ കൊണ്ടു നടക്കുന്നയാളാണ്. അങ്ങനെയുള്ള മമ്മൂട്ടി എന്ന അതുല്യ നടന് ഇനിയും ഈ ഊർജ്ജസ്വലതയൊക്കെ കാത്തു സൂക്ഷിച്ച് ഒരുപാട് അനശ്വര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എന്റെയും മക്കളുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകുമെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു. സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയ്ക്കായി 750 മത്സരങ്ങൾ തികച്ചു ലയണൽ മെസ്സി. കഴിഞ്ഞ ദിവസം ഹുയസ്കെതിരെ നടന്ന മത്സരം ബാഴ്സലോണ ജേഴ്സിയിൽ മെസ്സിയുടെ 750 മത്സരമായിരുന്നു. ലാലീഗിൽ 500-ാമത്തേതും 767 മത്സരങ്ങൾ ബാഴ്സയ്ക്കായി കളിച്ച സാവി ഹെർണാണ്ടസ് മാത്രമാണ് ഇക്കാര്യത്തിൽ മെസ്സിക്ക് മുൻപിലുള്ളത്. 505 ലാലീഗ മത്സരങ്ങളാണ് സാവി ബാഴ്സലോണയ്ക്കായി കളിച്ചത്. അതേസമയം ഹുയസ്കെതിരായ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ ജയം നേടാനും ബാഴ്സയ്ക്കായി. 27-ാം മിനിറ്റിൽ മെസ്സിയുടെ പാസിൽ നിന്ന് ഫ്രാങ്കി ഡിയോങ് ആണ് ബാഴ്സയുടെ വിജയ ഗോൾ നേടിയത്. രാജ്യാന്തര ഫുട്ബോളിലും ക്ലബ് ഫുട്ബോളിലുമായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയവരുടെ പട്ടികയിൽ ബ്രസീലിയൻ ഇതിഹാസം പെലയെ മറികടന്ന് പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഇറ്റാലിയൻ സെരി എയിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഉഡിനീസിനെതിരെ നേടി ഇരട്ട ഗോളുകളോടെയാണ് യുവന്റീസ് താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പെലയെ മറികടന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യാന്തര ക്ലബ്ബ് തലങ്ങളിലായി 757 ഗോളുകളാണ് പെലയുടെ പേരിലുള്ളത്. ഇരട്ട ഗോളോട് റൊണാൾഡോയുടെ ഗോൾ നേട്ടം 758 ഉയർന്നു. 742 ഗോളുമായി ലയണൽ മെസ്സി റൊണാൾഡോയ്ക്ക് പിന്നിലുണ്ട്. സിനിമാ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലെ മറ്റൊരു ലക്കത്തിൽ കാണും വരെ നന്ദി, നമസ്കാരം.